എന്റെ കർത്താവേ, കാലം കുറയായിട്ട ആളുകൾ ഇന്നെങ്ങനെ പൊട്ടനാക്കാൻ തുടങ്ങിയിട്ട്. അന്നൊക്കെ യഹൂദര്, ഇപ്പോ എല്ലാവരും. നീ ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കണതാണോ എന്നങ്ങനെ ചോദിക്കില്ലേ? അതുപോലെ ഇവിടെ ചോദിക്കാൻ തോന്നുക. പിതാവില്ലാതെ മാതാവുള്ളവൻ, മാതാവില്ലാതെ പിതാവുള്ളവൻ, പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഭൂമിയിലേക്ക് വന്നത് നാണം കെട്ട് കെട്ടിത്തൂക്കി കൊല്ലാനായിരുന്നെങ്കിൽ എന്തിനാ ഈ പണിക്ക് ഇത്ര കഷ്ടപ്പെട്ട് പോളെന്ന് വന്ന്? ആ ലാസ്റ്റ് മോമെന്റിലെങ്കിൽ ഒരു സൂപ്പർമാനായി അടിക്ക് പകരം കയ്യടി വാങ്ങി ആയിരങ്ങളുടെ നടുവിലൂടെ ഒറ്റയ്ക്ക് നടന്ന് പോകാതിരുന്നില്ലേ നിനക്ക്? ഒക്കോരി തരിക്കുക ആ പോക്കോർത്തിട്ട്. അതൊക്കെ പോട്ടെ, നിന്റെ അപ്പാവം പിടിച്ച നിന്റെ അമ്മ ജന്മം തൊട്ട് കഷ്ടപ്പെട്ട് കരഞ്ഞ് കാല് പിടിച്ച് ജീവിക്കണതല്ലേ. ആ പാവപ്പെട്ട അമ്മേനോർത്തെങ്കിലും നിനക്കൊന്ന് ഹീറോ വരുന്നില്ലേ? ഇതിപ്പോ സാധാരണ മനുഷ്യനേക്കാൾ മോശമായിട്ടുള്ള പ്രതികരണം. കുരിശേ കിടന്ന് നീ ദൈവപുത്രനാണെങ്കിൽ ഈ മൂന്നാണിയൊന്നും ഒരു തരുമെന്നും മറ്റോ ചോദിച്ചപ്പോ നിനക്ക് മാത്രം മനസ്സിലായില്ല അല്ലേ? അന്ന് നിന്റെ തന്തയ്ക്ക് വിളിച്ചാന്ന്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലുണ്ടല്ല, ലൂസിഫർ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗെങ്കിലും. നിന്റെ തന്തയല്ല എന്റെ തന്ത, അതടിച്ചിട്ട് എട്ടാ തല ചായ്ക്കുള്ളോ? ഇതൊരു ജാതി മൗനായിട്ട കർത്താവേ, എനിക്ക് എങ്ങനെ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റണം എന്റെ ചങ്ങാതി? എനിക്കിതൊന്നും പറ്റില്ലട്ടാ, പറ്റില്ല പറ്റില്ല പറ്റില്ല. നാട്ടുകാരും വീട്ടുകാരും അനാവശ്യം പറയുമ്പോ നോമ്പുകാലല്ലെന്നൊക്കെ വിചാരിച്ച് രണ്ടു മൂന്ന് മിനിറ്റൊക്കെ വേണമെങ്കിൽ മിണ്ടാണ്ടെക്കാം. പിന്നെ ഇങ്ങോട്ട് കൊടുക്കൈ കണക്കിന്, അല്ലെങ്കിൽ പിന്നെ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവർ ചെയ്യുന്ന എന്താണെന്നറിയില്ല, ഇവരോട് ക്ഷമിക്കണമേന്ന് ലാസ്റ്റ് ഡയലോഗ് അല്ലേ. സമ്മതിക്കണട്ടാ, നിന്നെ മിണ്ടാതിരിക്കാൻ ഒരു മിടുക്ക് വേണല്ലോ. നീ ഇങ്ങനെ പൊട്ടനായതുകൊണ്ടല്ലേ ഇന്ന് ഞങ്ങള് പൊട്ടനാവാത്തത്. തോറ്റു തോറ്റു തൊപ്പിയിട്ട നീ തന്നെയാണ് ഞങ്ങളെ തോൽക്കാൻ പഠിപ്പിക്കുന്നത്. വേണമെങ്കിൽ വാദിച്ച് ജയിക്കാമായിരുന്നിട്ടും സത്യം കൂടെയാണെന്ന് അറിഞ്ഞിട്ടും രോമൻ കത്തിരിക്കുന്ന ചെമ്മരിയാടിനെ പോലെ മിണ്ടാതെ നിൽക്കാൻ നീ കുരിശേ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സാണ് എടുത്തതെന്ന് ഇപ്പോഴും മനസ്സിലാവണേട്ടാ. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാതെയും പുകഞ്ഞ തിരിക്കെടുത്താതെയും ദൈവത്തിൻ്റെ സ്ഥിരം പൊട്ടനായി ജീവിക്കാൻ ഒമ്നിപൊട്ടൻ്റായ നീ തന്നെ ഞങ്ങൾക്ക് ശക്തി തരണേട്ടാ കർത്താവേ.